സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടില്ല. ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. അതായത് റിസൾട്ട് എല്ലാവരും ചെക്ക് ചെയ്ത് കാണും. ഇനി നിങ്ങൾക്ക് റീവാലുവേഷൻ, അതുപോലെ ഫോട്ടോസ്റ്റാറ്റ്, സൂക്ഷ്മ പരിശോധന, ഈ മൂന്ന് കാര്യങ്ങൾക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഇൻഫോർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുമായി ഉള്ള ഒരു സർക്കുലറാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം. പുനർമൂല്യനിർണയത്തിന് റീവാലുവേഷന് ഒരു പേപ്പറിന് 500 രൂപയും സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സ്ക്രൂട്ടിനി, അതായത് അവിടെ ചെയ്യുക, കുട്ടി സംശയം ചോദിക്കാറുണ്ട് ഇതെന്താണെന്ന്. അപ്പോൾ ഈ സൂക്ഷ്മ പരിശോധനയിൽ ടോട്ടൽ മാർക്കുകൾ നമുക്ക് കിട്ടുന്ന മാർക്കൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുക സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ, അല്ലാതെ നിങ്ങളുടെ ആൻസേഴ്സ് വീണ്ടും വാല്യൂ ചെയ്യില്ല, ആഡിങ് മാത്രമാണ് അവിടെ ഉള്ളൂ. ആൻഡ് ദെൻ ഫോട്ടോ കോപ്പി. അപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്കാണെങ്കിൽ ഒരു പേപ്പറിന് 100 രൂപയാണ്, ദെൻ ഫോട്ടോ കോപ്പി ആണെങ്കിൽ ഒരു പേപ്പറിന് 300 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഫീസ് ഒന്നുകൂടെ ഞാൻ പറയാം. പുനർമൂല്യനിർണയം അല്ലെങ്കിൽ റീവാലുവേഷന് പേപ്പർ ഒന്നിന് 500 രൂപ, ഫോട്ടോ കോപ്പിക്ക് 300 രൂപ, സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപ. ഇങ്ങനെയാണ് അതിൻ്റെ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടത്. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന്, അതായത് നിങ്ങൾ ഏത് സ്കൂളിലാണോ എക്സാം എഴുതിയത് ആ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്ത, പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് 22-ാം തീയതിക്ക് അകം ഈ നിങ്ങൾ ഈ അപേക്ഷാ ഫോമും അതുപോലെ ഫീസും അവിടെ പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ 22-ാം തീയതിക്കകം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്കൂളിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ആ സ്കൂളിൽ ചെന്നാൽ കിട്ടും. അതിൽ നിങ്ങൾ ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ആ പറഞ്ഞ പ്രകാരമുള്ള ഫീസും അവിടെ അടയ്ക്കുക. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അതിന് താല്പര്യമുള്ള കുട്ടികൾ ഈ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോളുക, ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കേണ്ട. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഓരോ പേപ്പറിനും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്കും കിട്ടിയ മാർക്കും കൂടെ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം റീവാലുവേഷന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ. നമ്മൾ റീവാലുവേഷന് കൊടുത്തിട്ട് 10% കൂടുതൽ മാർക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷൻ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.